നമസ്കാരം ജപ്പാൻ മുൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ വെടിയേറ്റു മരിച്ച ദിവസങ്ങൾക്കുള്ളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാനുള്ള ഭീകരരുടെ പദ്ധതി സുരക്ഷാസേന തകർത്തത് ഇക്കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിന് ബീഹാറിലെ ഒരു പൊതുപരിപാടിയിൽ വച്ചാണ് അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ഭീകരർ ശ്രമിച്ചത് വിദേശ ബന്ധമുള്ള ഭീകരരെ സുരക്ഷാ ഏജൻസികൾ പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ് എന്നാൽ ഇതിനു മുമ്പ് അഞ്ചിലേറെ തവണ വധശ്രമങ്ങളെ അതിജീവിച്ച വ്യക്തിയാണ് നരേന്ദ്രമോദി എന്ന് എത്ര പേർക്കറിയാം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം ഭീകരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനവർത്തി സ്ഥാനവാർത്തിയായേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നപ്പോഴാണ് ആദ്യ വധശ്രമം ഉണ്ടായത് ഒക്ടോബർ ഇരുപത്തിയേഴിന് ബീഹാറിൽ അദ്ദേഹം പങ്കെടുത്ത ഹുങ്കാർ റാലിക്കിടയിലുണ്ടായ സ്ഫോടനത്തിൽ ആറുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിരോധിത സംഘടനയായ സിമി നടത്തിയ സ്ഫോടനത്തിൽ ഒൻപതോളം ബോംബുകളാണ് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിൽ ബി ജെ പി സർക്കാരിന്റെ ഒന്നാം വാർഷിക ആഘോഷത്തിനിടയിലും പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള ശ്രമമുണ്ടായി വാട്സപ്പ് എത്തിയ വധഭീഷണിയെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ ആശ്രമം പരാജയപ്പെടുത്തുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് സമയത്തും മോദിയെ ലക്ഷ്യമിട്ട് ഭീകരരെത്തി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റാലിയിൽ റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഭീകരർ ഒരുക്കിയെങ്കിലും സുരക്ഷാ വലയം ഭേദിക്കാനായില്ല സുരക്ഷിതമായി മോദിയുടെ വാഹന വ്യൂഹം കടന്നുപോയി രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കേരളത്തിലെ കൊച്ചിയിൽ വെച്ചും ഭീകരർ മോദിക്ക് കെണിയൊരുക്കി മെട്രോ റെയിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മോദിയെ വധിക്കാൻ ഒരു ഭീകരസംഘടന ശ്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അന്ന ഭീകരർക്ക് മുന്നിൽ നെഞ്ചു നിന്നത് മുൻ കേരള ഡി ജി പി സെൻകുമാർ ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാജീവ് ഗാന്ധി വധത്തിന്റെ മാതൃകയിൽ മോദിയെ വധിക്കാൻ മാവോയിസ്റ്റുകൾ നടത്തിയ ശ്രമവും പരാജയപ്പെട്ടു രഹസ്യാന്വേഷണ വിഭാഗം അത് തകർത്തു മുംബൈയിൽ നിന്ന് മാവോയിസ്റ്റ് സംഘത്തെ പൊക്കുകയും ചെയ്തു പ്രധാനമന്ത്രിക്കെതിരെ നടന്ന വധശ്രമങ്ങളിൽ പരസ്യമായവ മാത്രമാണ് ഇതൊക്കെ നിരവധി വധശ്രമങ്ങൾ സുരക്ഷാ ഏജൻസികളുടെ രഹസ്യ ഫയലുകളിൽ ഉണ്ടാകാം രാജ്യത്തിന്റെ സ്വത്തം വീണ്ടെടുക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണാധികാരിയാണ് മോദി നൂറ്റിപ്പത്ത് കോടി ജനങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിനൊപ്പമാണ് രാഷ്ട്രീയ വിരുദ്ധർക്ക് അദ്ദേഹത്തിന്റെ രോമത്തിൽ പോലും സ്പർശിക്കാനാകാത്തത് ആ ശക്തിയിലാണ് വെബ്ഡെസ്ക് തത്തുമ